മനമെ നീ ഇത് തള്ളി മുറ്റും പടുകുടികിൽ പുലയല്ല പരനിൽ ചെറ്റും ഭ്രമിച്ചിടേണ്ട വിപരീതമാകലോ നിൻ ചുറ്റും അതിലൊരു വരി വളരെ ശേഷമാ ഒരു ഒരു ശരീര നുര ചെയ്തത് നീ പിശകന്നുടനെ പറയും പറയേണ്ടി വരും സ്നാനം ശരിയാന്ന് പറഞ്ഞല്ലേ മുങ്ങിയത് ഇനിയിപ്പോ അവിടെ ചെന്ന് ശരിയാന്ന് പറയാൻ പറ്റുമോ പറഞ്ഞാൽ അവരവിടെ നിർത്തുമോ അവിടെ ചെന്ന് ചെയ്ത് അബദ്ധമാന്ന് പറയണ്ടേ അയ്യോ ഒരു ഒരു ശരീരം നുര ചെയ്തത് നീ പിശകന്നുടനെ പറയേണ്ടി വരും എന്നിട്ടോ സ്ഥിരമതികളെ കണ്ട മുഖം ചളിച്ചിടും നേരെ നിൽക്കുന്നതിനെ കണ്ടപ്പോ ഒരു ചളിപ്പ സ്ഥിരമതികളെ കണ്ട മുഖം ചളിച്ചിടും മാത്രമാണോ അയൽക്കാരും പരിഹസിച്ച വിശ്വസിച്ച അറച്ചിടും ആ വരി ഷൈനി ഇപ്പൊ നാല് വരി ആദ്യം പാടും അത് കഴിഞ്ഞിട്ട് വേറൊരു കാര്യം ഇവിടെ പറഞ്ഞു പിന്നെ പാടുമ്പോ എല്ലായിടത്തും നടക്കുന്ന ഒരു ശുശ്രൂഷ രീതിയല്ല ഇവിടെ കേട്ടോ ഇതിനകത്ത് ചിലപ്പോൾ ദൂതുണ്ട് ആലോചനയുണ്ട് അംഗീകരിക്കേണ്ടവർക്ക് അംഗീകരിക്കാം ദൈവം നിങ്ങളെ എണ്ണീക്കട്ടെ അപ്പൊ അദ്ദേഹത്തോടായിട്ടാ പറഞ്ഞത് മനമേന്ന് ഏതാ സ്നാനപ്പെട്ടച്ച് തിരിച്ച് പുറകോട്ട് പോയ പുള്ളിയോട് ആ അങ്ങനെ പിന്മാറിപ്പോയ വ്യക്തിയോടാ ഇങ്ങനെ പിന്മാറിപ്പോയ കള്ളൻ ഉപദേശി എന്ന ചള്ളനാമം ധരിപ്പിക്കും പൗലോസ് പറയുകയാ പിന്മാറുന്നുവെങ്കിൽ എന്റെ ഉള്ളത്തിന് അവന് പ്രസാദമില്ല നാമോ നാശത്തിലേക്ക് പിന്മാറുന്ന കൂട്ടത്തിൽ അല്ല വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ ഒരിക്കലായി പരമേൽപ്പിച്ച വിശ്വാസത്തിന് വേണ്ടി മരണം വരെ അന്ത്യം വരെ പൊരുതുവാൻ പോരാടുവാൻ സമർപ്പണമുള്ളവര് ദൈവത്തെ സ്തുതിച്ചാട്ടെ ഹല്ലലൂയ അപ്പൊ അങ്ങനെ സാറ് അദ്ദേഹത്തെ എഴുതി പോകാനുള്ള കാരണം അവിടുത്തെ പട്ടുപായം ഈ ഇട്ടായുടെ പ്രയോഗം അവിടെ കിടക്കുന്നത് മുഴുവൻ അല്ല അന്ധഹന്ത ഗിന്തപ്പെട്ടെന്ന് ഉദ്ധണ്ടവാരുടെ വിഷയത്തില് പറഞ്ഞതുപോലെ ഇട്ടായുടെ വലിയ പ്രയോഗം അവിടെ കൊടുത്തിരിക്കുന്നത് അപ്പൊ ഈ പട്ടുകുപായമെല്ലാം കണ്ട് മയക്കരുത് കട്ടി പൊന്മുടി ഇതൊന്നും കണ്ട് മയങ്ങരുത് ആ നാല് വരിയും കൂടെ ഒന്ന് പാടിയിച്ച് അടുത്ത നാല് വരിയുടെ വ്യാഖ്യാനം കൂടെ തരേണ്ടതുണ്ട് മറ്റോരും മൊഴികൾ തന്നെ
ചുറ്റുഭൂമി വിതുനര കട്ടുകടക്കോ ചവക്കൂടി പട്ടവല്ല പഴന്തുണിയിട്ടു കെട്ടി ചുറ്റുമരവേ അവനു ചേരു ചുട്ടുപോലും വിട്ടുകൂടു തൊട്ടുകയ കാട്ടുകില്ല ചാകു സമയമൈ ചട്ടമീത നെട്ടു കെട്ടി ലട്ടി ചെതിരിപ്പവനു മാകും ബാലാനുഭവ ബഹുതര ദുരിതം ഉപദേശ സത്യങ്ങൾക്ക് സാറ് ധീരതയോടെ മുൻപോട്ട് വന്നപ്പോൾ ആ പ്രാരംഭ ദിശകളിൽ തൻ്റെ കൂടെ അനേകര് ചേർന്ന് നിന്നു എന്നാണ് വിയോജിത പ്രസ്ഥാനമൊക്കെ രൂപം കൊണ്ടത്. അങ്ങനെ തീക്ഷണതയോടെ ഉശിരോടെ ഉണ്മയോടെ വളരെ പ്രാഗൽഭ്യത്തോടെ സാറ് മുൻപോട്ട് പോകുകയാണ്. എന്നാൽ അങ്ങനെ ഇരുന്നപ്പം തൻ്റെ കൂടെ സന്തത സഹകാരികളായി ശുശ്രൂഷിച്ച് കൂടെ നടന്ന ചിലര് സാറിനെ വിട്ടങ്ങ് മാറി. അവിടെ അടുത്ത ലൈനില് എ എന്ന പോലെ ബി എന്ന പോലെ സി എന്ന പോലെ ഡി എന്ന പോലെ അങ്ങനെ പുസ്തകത്തിലുള്ളു മത്തായിച്ചൻ പറഞ്ഞു തന്നത്. ഏബ്രഹാം എന്ന് പറയുന്നൊരു കൂട്ടുവേലക്കാരൻ സാറിനെ വിട്ടേച്ച് പോയി. അതിനാ ഏ പോകാൻ കാര്യം പുള്ളി പറഞ്ഞു സ്റ്റാൻഡേർഡ് ഉള്ളവരാരി കൂട്ടത്തിലില്ല, ഞാൻ മാനം നോക്കി പോകുകയെന്ന് പറഞ്ഞു. കാരണം ഇത് ഹീനയാതിയിലും അധസ്ഥിതരും അധകൃതരും അങ്ങനെയുള്ള താഴേക്കിടയിലുള്ള അതുകൊണ്ട് എനിക്ക് നാണക്കേടാ, ഞങ്ങളുടെ കുടുംബക്കാരല്ല ഇങ്ങനെ റോഡിലും മുക്കിലും ഒക്കെ നിൽക്കുമ്പോൾ കാണും, എനിക്ക് മാനം വേണം, അതുകൊണ്ട് ഞാൻ മാനം നോക്കി പോവാന്ന് പറഞ്ഞു. ഒരു ബെഞ്ചമിൻ എന്ന് പറയുന്നൊരു സഹോദരൻ ഉണ്ടായിരുന്നു, അതാ ബി ബെഞ്ചമിന് വിട്ടേച്ചു പോയി. ബെഞ്ചമൻ പോയതിനെ പറ്റി സാറ് കൊടുത്തിരിക്കുന്നത് ഒരു സായിപ്പ് വന്നേച്ച് ബെഞ്ചമിനോട് പറഞ്ഞു കാഴ്ച തരാൻ കൂടെ വരാൻ. അങ്ങനെ ബെഞ്ചമിൻ സായിപ്പൻ്റെ പുറകെ കാഴ്ച തപ്പ അങ്ങനെ പോകുന്ന ആൾക്കാർ ഇപ്പോഴും ഉണ്ടേ, മൂന്നാല് പേര് സായിപ്പല്ലെങ്കിലും അങ്ങോട്ടങ്ങ് പോയി. അപ്പം ബെഞ്ചമിൻ പണം നോക്കി അതിലേ പോയി. ഒരു ചെറിയാനുണ്ടായിരുന്നു, ചെറിയാൻ, അദ്ദേഹം സാറിനെ വിട്ടേച്ച് ചരിത്രം ഞാൻ പറഞ്ഞ ചിലർക്ക് ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് വിസ്തരിക്കുന്നില്ല. അദ്ദേഹം പറഞ്ഞു നല്ലതുപോലെ വെളുത്തവരാരും അധികം സാറിൻ്റെ കൂടെ ഇല്ല, അതുകൊണ്ട് ഞാൻ വെളുപ്പതോടി പോകുകയെന്ന് പറഞ്ഞു. മേനി മേനി അതാണ് ചെറിയാൻ, മേനി എല്ലാ പാട്ടിനകത്തുണ്ട്. ഒരു ഡേവിഡ് സഹോദരൻ ഉണ്ടായിരുന്നു, പുള്ളി പറഞ്ഞു ഈ സാറിൻ്റെ കൂടെ നടന്ന പട്ടിണിയും പൈതാകവും ദുരിതമാ, എനിക്ക് സുഖം വേണം. പുള്ളി സുഖം നോക്കിപ്പോയി. അപ്പം അവറാച്ചൻ അങ്ങോട്ടും പോയി, ചെറിയാച്ചൻ അങ്ങോട്ടും പോയി, വേഴച്ചൻ ബെഞ്ചമിൻ ഇങ്ങോട്ടും പോയി. സകല എണ്ണോ നാല് വഴിക്കും തിരിഞ്ഞു, ചെറിയാച്ചനും പോയി. അപ്പം അത് ഹൃദയവേദന ഉളവാക്കിയ സാറ ആ ലൈൻ അവരെ ഉന്നം വെച്ച ഈട്. സാറ് ബുദ്ധിമാനായതുകൊണ്ട് മൊത്തം പേരിട്ടിട്ടില്ല, എ എന്നും ബി എന്നും സി എന്നും ഡി എന്നും. ആ പഠിക്കേ പോലെ മാനം നോക്കി നിലവിടുള്ള ഈ എന്ന പോലെ പണം നോക്കി തന്നെയുമല്ല സീ എന്ന പോലെ മേനി നോക്കി അതുവുമല്ല ഡീ എന്ന പോലെ സുഖം നോക്കി ഇനിയും കേൾക്കാം യുക്തിയല്ല ശുഷ്ടവദ നിത്രവം പരിഗ്രഹിച്ചു കൊണ്ടു പുറമേ നല്ല യുക്തിയൊന്നു തന്നിടുമ ശുദ്ധരൻ വജസ്സു കേട്ടുകൊണ്ടു കഥയില്ലാത്ത ദുഷ്പ്രസംഗ താത്പര്യം വിധിയില്ല പിണക്കുകൾ കൊണ്ടു നേരെ മാറിച്ചു വിധിയുള്ള പറയുമ ബന്ധവക്കു വില വെച്ചു കൊണ്ടു തെറ്റിപ്പൂവല്ല വിഷയ വിരക്തിയും അത് വിടമതിയും
ഇടമ.